please subscribe and don't forget to press the bell icon to get notified whenever we upload a new video. ഈ ദിവസത്തിൽ സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടു. ഇന്നലെ ശ്രദ്ധിച്ച വാർത്തകൾ നമ്മൾ ഒന്നുകൂടി വിലയിരുത്തി. ഇനി ഈ ദിവസത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിലേക്കാണ്. ഓരോ ദിവസവും നമ്മളെ ചിലത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് അത്തരത്തിൽ ഒന്ന് എന്തായിരിക്കും ശരൺ? വിനോദ മേഖലയിൽ ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ച വാൾട്ട് ഡിസ്നിയുടെ ഓർമ്മ ദിവസമാണ് ഇന്ന്. നിരവധി കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ചും കുട്ടികൾക്ക് വളരെയേറെ പ്രിയങ്കരനായ നിരവധി കഥാപാത്രങ്ങളെയാണ് വാൾട്ട് ഡിസ്നി സമ്മാനിച്ചത്. അദ്ദേഹത്തിന് സർഗാത്മകത ഇല്ല എന്ന് പറഞ്ഞ ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് ഒരിക്കൽ പിരിച്ചുവിട്ടിരുന്നു. അങ്ങനെ ഒരു ചരിത്രം കൂടി വാൾട്ട് ഡിസ്നിക്കുണ്ട്. കുട്ടികൾക്ക് ശേഷം, അതിനുശേഷം ടീൻ റൊമാൻസ് കഥകളിലൂടെ ഒരു ടീനേജിനെയും കയ്യിലെടുക്കുന്ന ഡിസ്നി പിക്ചേഴ്സിന്റെ ഒരുപാട് ചിത്രങ്ങളും പുറത്തു വരികയുണ്ടായി. എന്തായാലും അദ്ദേഹത്തെ പറ്റി നമുക്ക് കാണാം ചരിത്രത്തിൽ. മൗസും ഡൊണാൾഡക്കും മിന്നി മൗസും ജീവിക്കുന്ന ലോകത്താണ് ഈ നൂറ്റാണ്ടിലെ കുട്ടികൾ വളർന്നു മുതിർന്നവരായത്. ആയിരത്തി തൊള്ളായിരത്തി 1928 വാൾട്ട് ഡിസ്നി സൃഷ്ടിച്ച കുഞ്ഞനെലി മിക്കി മൗസ് നമ്മുടെ ബാല്യത്തെ നിഷ്കളങ്കവും രസകരവും ഭാവനാ സമുദ്രത്തിലെ തിരമാലകളുമാക്കി. വാൾട്ട് ഡിസ്നി ഈ ലോകത്തിന് സമാന്തരമായി ആഘോഷങ്ങളുടെ മറ്റൊരു ലോകം നിർമ്മിച്ചു. കാർട്ടൂൺ കഥാപാത്രങ്ങൾ, ആനിമേഷൻ ചിത്രങ്ങൾ, ഫീച്ചർ ഫിലിമുകൾ, ടെലിവിഷൻ പ്രോഗ്രാമുകൾ, ജന്തുജീവിത വിസ്മയങ്ങൾ കാട്ടുന്ന ദി ലിവിംഗ് ഡെസേർട്ട്, ദി വാനിഷിംഗ് പ്രയറി എന്നീ ഡോക്യുമെന്ററികൾ. മരിക്കുന്നവരെയും മരിച്ചുകൊണ്ടിരിക്കുന്നവരെയും വഹിക്കുന്ന ആംബുലൻസിന്റെ ഡ്രൈവറായി ജോലി ചെയ്ത് ജീവിത കൈപ്പുരുചിച്ച വാൾട്ട് ഡിസ്നിയാണ് നമ്മുടെ കാലത്തെ ഇരട്ടി മധുരത്തിന്റെ തേൻതുള്ളിയാക്കിയത്. വാൾട്ട് ഡിസ്നി ആൻഡ് മിക്കി മൗസ് പ്രസന്റ് ദ മിക്കി മൗസ് ക്ലബ്. ഇനി നമുക്ക് പത്രങ്ങളോട്, പത്രങ്ങളിലെ വാർത്തകളോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം. കാരണം ഇന്നത്തെ വാർത്തകൾ വളരെ വിശദമായി തന്നെ ജനങ്ങൾ വിലയിരുത്തേണ്ട വിഷയങ്ങൾ ഒരുപാടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് എങ്ങനെ ജനങ്ങൾ ആ വാർത്തകൾ വിലയിരുത്തുന്നു, പ്രതികരിക്കുന്നു എന്ന് നോക്കാം. അനീഷാണ് ചേരുന്ന ഇന്ന് പത്രവിശേഷങ്ങളുമായി. അനീഷ്, ഇന്നലെ കേരളം കാത്തിരുന്ന ഒരു വിധിയാണ്, പൊതുസമൂഹം ഒരു സ്വാഗതം ചെയ്ത ഒരു വിധിയാണ്. സ്വാഭാവികമായും നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വ്യക്തികൾക്ക് ഇതിനോടൊക്കെ കൃത്യമായ പ്രതികരണം ഉണ്ടാവും. എന്താണ് ഇന്നലത്തെ വാർത്തകളോട് ഉള്ള ജനങ്ങളുടെ പ്രതികരണം, വിശകലനം അനീഷ്? തീർച്ചയായും ഗോപികൃഷ്ണൻ, ഞാനിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപമുള്ള സുരേന്ദ്രൻ ചേട്ടൻ്റെ ചായക്കടയിലാണുള്ളത്. ഇന്ന് കേരളം കാത്തിരുന്ന, ഏറെ നാളായി ആകാംക്ഷയോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വാർത്തയുമായാണ് ഇന്നത്തെ വാർത്താപ്രഭാതം തുടങ്ങുന്നത്. പെരുമ്പാവൂർ കുറുപ്പമ്പടിയിലെ നിയമവിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട ആ കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു എന്ന ഒരു തലക്കെട്ടാണ് പ്രധാന പത്രങ്ങൾ എല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. ഇതിനോടനുബന്ധമായ നിരവധി മറ്റ് കഥകളും ഇന്നത്തെ പത്രത്തിൽ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള ഈ ചേട്ടന്മാരോട് തന്നെ ഇതിനെപ്പറ്റി ചോദിക്കാം. ഈ ജിഷ വധക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന് കഴുമരം ലഭിച്ചിരിക്കുന്നു, വധശിക്ഷ ലഭിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള തലക്കെട്ടുകളാണ് ഇന്നത്തെ പത്രങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ വിധിയെ, ഇന്നലത്തെ വിചാരണ കോടതി വിധിയെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അത് കോടതി അർഹതപ്പെട്ടതാണ്, അയാൾക്ക് മേടിച്ചു കൊടുത്തിരിക്കുന്നത്, അത് അവകാശിയാണ് പുള്ളി. എന്റെ അല്ല, പലതരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് എങ്കിലും നിങ്ങളെല്ലാം വിശ്വസിക്കുന്നത് അമീറുൽ തന്നെയാണ് പ്രതി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കോടതി അത് ഊന്നി പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. കോടതി പറഞ്ഞതാണല്ലോ അതിന്റെ ശരിയായ രീതി, കോടതി പറയുന്നതാണ് ശരി. സ്വന്തം വീട്ടിൽ പോലും ഒരാൾക്ക് സുരക്ഷിതമായി കഴിയാൻ പറ്റില്ല എന്നൊരു കാലം, അങ്ങനൊരു കാലത്ത് ഈ വിധി ഭയങ്കര മാതൃകാപരമായ വിധിയായിട്ട് കാണുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് വളരെയധികം സുരക്ഷാ സംവിധാനങ്ങൾ ചെയ്യേണ്ട ഒരു കാലമാണ്. അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ പോലും സ്ത്രീകൾക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. പ്രത്യേകിച്ച് വളരെ
സംഘടനാപരമായാണ് പ്രതിയെ കീഴടക്കിയിരിക്കുന്നത്. അതിൽ കേരള പോലീസിനെ വളരെയധികം അഭിനന്ദനങ്ങൾ നേർന്നുകൊള്ളുന്നു. ആദ്യം ഈ കേസിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ശ്രദ്ധയപ്പെട്ടില്ലേ? അത് കഴിഞ്ഞ് വളരെ വിദഗ്ധമായിട്ടാണോ പുതിയൊരു ടീം ഈ കേസ് അന്വേഷിക്കുക? അതിൽ നിങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടോ? അതെ, അതിൽ വളരെ വളരെ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം കേരള പോലീസ് ഇതിനു മുമ്പും ഇതിൽ കൂടുതലായിട്ടുള്ള കേസുകൾ വളരെയധികം തെളിയിച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിപരമായാണ് പോലീസുകാർ, കേരള പോലീസ് ഇതുപോലെയുള്ള പ്രതികളെ കീഴടക്കുന്നതും കേസുകൾ തെളിയിക്കുന്നതും. അതിൽ കേരള പോലീസിനെ വളരെയേറെ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. വളരെ നന്ദിയുണ്ട്. ഏതായാലും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദിക്കാൻ കഴിയുന്ന ഒരു പൊൻതുവല എന്ന് തന്നെ പറയുന്നു. എന്തായാലും ഈ കടയിൽ ഇപ്പോൾ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി, ഇന്നലെ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചുകൊണ്ടാണ് ഇന്നലെ കോടതിയുടെ വിധി എത്തിയിരിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ, വനിതകൾ ഈ വിധി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ വിധിയോട് ഞങ്ങളെല്ലാവരും അനുകൂലിക്കുക. കാരണം എന്നു പറഞ്ഞാൽ ഇനി ഇതുപോലുള്ള അക്രമങ്ങൾ സ്ത്രീകളുടെ നേരെ ഉണ്ടാകരുത്. ഗോവിന്ദസ്വാമിയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഉണ്ടാകരുത്. ഇപ്പം വധശിക്ഷ വിധിച്ചെങ്കിൽ ആ വധശിക്ഷ തന്നെ കൊടുക്കണമെന്ന് തന്നെ പറയാനുള്ളൂ. എത്രയും വേഗം അങ്ങനെയെങ്കിലും അവരുടെ കുടുംബത്തിന് നീതി കിട്ടട്ടെ, അത് മാത്രമേ പറയാനുള്ളൂ. അല്ല, നമ്മൾ ആദ്യം ഈ പ്രതികളൊക്കെ പോകുന്നത് വളരെ മെലിഞ്ഞ് കൃഷകാത്രരായി ആരോഗ്യമില്ലാത്തവരൊക്കെയായി പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് തടിച്ചു കൊഴുത്ത് നല്ല ഇതിലാണ് അവർ വരുന്നത്. അപ്പോൾ അവർക്ക് അതുപോലുള്ള സംരക്ഷണമായിരിക്കും ജയിലിലും കിട്ടുന്നത്. ഇവരെ അങ്ങനെയൊന്നും ചെയ്യരുത്. അവർക്ക് കിട്ടാവുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കിട്ടാവുന്ന പരമാവധി ശിക്ഷ കഴുമരം തന്നെ കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. എത്രയും വേഗം വേണമെന്ന് തന്നെ അഭിപ്രായം. ചേട്ടാ, ഇങ്ങനെ തന്നെയാണ് എത്രയും വേഗം ഇവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുക എന്നാണ്? എത്രയും വേഗം തന്നെ അവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുക ആകണം. ഇത് അത് അങ്ങനെ നല്ല നല്ല രീതിയിൽ തന്നെ ഒരു എന്താണ് പറയാനുള്ള പിന്നെ നല്ല നല്ല ഒരു ഇത് വേണം അവർക്ക് കൊടുക്കാനായിട്ട്. സ്ത്രീകളുടെ സുരക്ഷ മൊത്തത്തിൽ ഒരു അപകടം പിടിച്ച അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തോന്നുന്നു? ആന്നു ഇതുപോലുള്ള ഈ അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും ഈ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റിയില്ല, അതാണ്. അപ്പോൾ അതിനുവേണ്ടി പിന്നെ കേരള പോലീസ് നല്ല നല്ല രീതിയിൽ തന്നെ പെരുമാറണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ, ഈ അമീർ ഇസ്ലാമിന് ഇന്നലെ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. ഇത്തരം വധശിക്ഷകൾ തന്നെയാണോ ഇത്തരം കുറ്റങ്ങൾ ഒഴിവാക്കാൻ ഏറ്റവും ഫലപ്രദമായുള്ളത്? ഏ സമരാ, ഞാൻ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചൊന്നും വലിയ രാഗമില്ല. എന്തായാലും നമ്മുടെ കടയുടമ സുരേന്ദ്രൻ ചേട്ടൻ വലിയ തിരക്കിലാണ്. അദ്ദേഹം ഇപ്പോൾ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരം. നമുക്ക് ഇവിടെ തന്നെ ചില ചേച്ചിമാർ വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ജിഷ വധക്കേസിലെ പ്രതികൾക്ക് വധശിക്ഷ കിട്ടിയിരിക്കുന്ന ഈ പത്രത്തിൽ വാർത്തയൊക്കെ അറിഞ്ഞാണല്ലോ. ഈ ഇതിനോട് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതികരണം? ഈ സ്ത്രീകളെ ഈ ആക്രമിക്കുന്നവർക്ക് ഏത് തരത്തിലുള്ള ശിക്ഷയാണ് നൽകേണ്ടത്? അവർക്ക് എല്ലാം കൊണ്ടും ശിക്ഷ കൊടുക്കണം. പിന്നെ സ്ത്രീയുടെ മർദ്ദനം പിന്നെ ഏറ്റവും അങ്ങേയറ്റം തെറ്റാണ്. ഇന്നലെ വധശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്, അറിഞ്ഞാണല്ലോ. ഇതിനെ എങ്ങനെ കാണുന്നത്? നിങ്ങൾക്ക് എങ്ങനെ നോക്കി കാണുന്നത്? വധശിക്ഷ തന്നെ കൊടുക്കണം, ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. ഈ സ്ത്രീകൾ സുരക്ഷിതരാണോ മൊത്തത്തില്? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ സമൂഹത്തിൽ? അല്ല, ഇതിനൊരു താക്കീതാണ് ഈ ശിക്ഷ. ശിക്ഷ ഏതായാലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ ശക്തമായ ഒരു താക്കീതായി ഈ ശിക്ഷ മാറും എന്ന പ്രതീക്ഷ തന്നെ നമുക്കുണ്ട്. എന്തായാലും ഈ കടയുടമ സുരേന്ദ്രന്റെ വലിയ തിരക്കിലാണ് ചായ കൊടുക്കുന്നത്. ഇതിനേക്കാളും നല്ലൊരു വിധിയായിരുന്നു കഴിഞ്ഞ ദിവസം പിന്നെ തമിഴ്നാട് സർക്കാരിന്റെ വിധി വന്നത്. അതും വളരെ പിന്നെ ഫലപ്രദമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. അതെന്താണെന്ന് മനസ്സിലായായിരുന്നു, ഒരു മതം മാറി ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചെന്ന് കഴിച്ചെന്ന് വിചാരിച്ച് പിന്നെ അവനെ വെട്ടിക്കൊല്ലുകയും ആ ശിക്ഷ ഭയങ്കര, അത് ഇന്ത്യയിൽ തന്നെ ഏതാ മതത്തിനെതിരെ വന്നൊരു വിധിയായിരുന്നു തമിഴ്നാട്ടിൽ വന്നത്. ഓർക്കുന്നുണ്ടോ? അത് ഏറ്റവും നല്ല, അതുപോലെ അതിനടുത്ത് വന്ന വിധി നടത്തത് വളരെ നല്ലതാണ്. ഞാൻ രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ്. ഇത് തന്നെയാണ് നിയമം. ഇതിലും കൂടുതൽ നിയമം നമുക്ക് പാസ്സാക്കാൻ ഒക്കുമെന്ന് വേണം നോക്കേണ്ടത്. ഫലപ്രദമായ ഒരു വിധിയും. എന്റെ നേരത്തെ ഒരു ചേച്ചി പറഞ്ഞത് ഈ ഗോവിന്ദസ്വാമിയെ പോലുള്ള ഒരു ജയിലിലേക്ക് പോവുകയും നമ്മളെ ചെലവിൽ സർക്കാരിന്റെ ചെലവിൽ അവർ വീണ്ടും ജാമ്യത്തിലിറങ്ങുകയും വീണ്ടും പിന്നെ അത് ഇളവ് ചെയ്തു. അങ്ങനെ അപ്പോൾ വീണ്ടും വീണ്ടും നമ്മളെ കാശാണ് ചിലവായിക്കൊണ്ടിരിക്കുന്നത്. അത് പറ്റില്ല. പിന്നെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദം എന്ന് പറയാം. പക്ഷേ ഇവരെയൊക്കെ വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത് ആദ്യമേ. ഏതാ ഇവരെയൊന്നും വിചാരണ പോലും ചെയ്യേണ്ട കാര്യമേ ഇല്ല. ചെറിയ നിഷ്ക്രൂരമായ ഒരു ചെയ്യുന്ന കഷ്ടം നമുക്ക് തന്നെ ആരോഗ്യം പോലും മേലാത്ത ഒരു പെൺകുട്ടികളുണ്ടോ? രണ്ട് പെൺകുട്ടികളെ എന്താ തോന്നുന്നു അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു സുരക്ഷയെ പറ്റി? അവർക്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറലോകമായിട്ട് നല്ല വിദ്യാഭ്യാസം വിവരം ജോലി ഒക്കെ ഉള്ളത് കാരണം അവർക്ക് അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഭയം ഉള്ളില്ലാതെ ഇല്ല.
എന്താണ് തോന്നുന്നത്, ഈ വാർത്തകളൊക്കെ ആദ്യം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ഒരു മാസവും എട്ട് ദിവസത്തിന് ശേഷം ഒരു ശിക്ഷ കിട്ടുന്നു, ഈ ഒരു വധശിക്ഷ തന്നെ ലഭിച്ചിരിക്കുന്നു, എല്ലാവർക്കും കിട്ടാനുള്ളതാണ്. ഇപ്പൊ ആർ തെറ്റ് ചെയ്താലും കിട്ടാനുള്ളത് കിട്ടിയത് വെച്ചാൽ എല്ലാവർക്കും ഒരേ നിയമം തന്നെ ആരായാലും കിട്ടാനുള്ളത്. എന്തായാലും ഗോപി, തീർച്ചയായും ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ ലഭിച്ചത് തന്നെയായിരുന്നു ഇന്ന് ഏറ്റവും ചൂടേറിയ വാർത്ത. അത് തന്നെയാണ് ആളുകൾ കൂടുതൽ ചർച്ച ചെയ്തും. കൂടുതൽ വാർത്താവിശേഷങ്ങളുമായി നാളെ ചായച്ചൂടിൽ കാണാം. ഇതിപ്പോ പ്രേക്ഷകരൊക്കെ പറയുന്നത് പോലെ തന്നെ, ജനം പറയുന്നത് പോലെ തന്നെ, ഒരു പൊതുസമൂഹം വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ട ഒരു വിധിയാണ് ഇന്നലെ ഉണ്ടായത്. പക്ഷെ അപ്പോഴും അതിൽ ചില വിമർശനങ്ങൾ, വിധിയെ വിമർശിക്കാൻ സ്വാഭാവികമായും അവകാശമുണ്ട്. അപ്പൊ അതിൽ ചെറിയ വിമർശനങ്ങൾ എങ്ങനെയാണ്, ജിഷ വധക്കേസിലെ ശിക്ഷയെ പൊതുസമൂഹം ഒന്നടങ്കം സ്വാഗതം ചെയ്യുമ്പോഴും വിധിക്കെതിരെ നേരിയ വിമർശനം ഉയരുന്നുണ്ട്. ന്യായാധിപ കേന്ദ്രീകൃതമല്ല വിധിയെന്നും പൊതുസമൂഹത്തിന്റെ നിലപാടനുസരിച്ചാണ് വിധിയെന്നുമുള്ള ആ പരാമർശത്തിനെതിരെയാണ് വിമർശനം വരുന്നത്. ഈ പരാമർശം മേൽക്കോടതികളിൽ തിരിച്ചടിയാകും എന്ന് ചില നിയമവിദഗ്ധരെങ്കിലും ആശങ്കപ്പെടുന്നു. ജിഷ വധക്കേസിലെ ഏകപ്രതി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ച വിധിന്യായത്തിലെ പരാമർശം സംബന്ധിച്ചാണ് ആക്ഷേപം. ന്യായാധിപ കേന്ദ്രീകൃതമായല്ല, പൊതുസമൂഹത്തിന്റെ പ്രത്യക്ഷ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീതിയുടെ താൽപര്യമെന്നാണ് ജിഷ വധക്കേസിലെ വധശിക്ഷാ വിധിയുടെ ഒരു ഘടകം. ക്രിമിനൽ ജുറിസ്പ്രുഡൻസ് അനുസരിച്ച് പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടത്. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമനുസരിച്ചല്ല നിയമം നടപ്പാക്കേണ്ടത്. എന്നാൽ ജിഷ കേസിലെ ശിക്ഷാവിധിയിലെ പരാമർശമനുസരിച്ച് പൊതുസമൂഹത്തിന്റെ നിലപാടാണ് വിധിന്യായത്തിന്റെ ഘടകമെന്നാണ് വിധിന്യായം എഴുതിയ വിചാരണ കോടതി ജഡ്ജി വ്യക്തമാക്കുന്നത്. ഒരു ന്യായാധിപ കേന്ദ്രീകൃതമായ വിധിയല്ല, മറിച്ച് സമൂഹം ഇപ്രകാരം ആവശ്യപ്പെടുന്നത് കൊണ്ട് സമൂഹത്തിന്റെ ആഗ്രഹത്തിനും ആവശ്യത്തിനും അനുസൃതമായ വിധി എന്ന് ആ ജഡ്ജി തന്നെ പറഞ്ഞിരിക്കുന്നു. അവിടെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ആ വിധിയെ അടിസ്ഥാനമാക്കി പലതരത്തിലുള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ടാകുന്നത്. പൊതുസമൂഹത്തിന്റെ താൽപര്യത്തിനനുസരിച്ചാണ് വിധിയെന്ന വിചാരണ കോടതിയുടെ പരാമർശം മേൽക്കോടതിയിൽ തിരിച്ചടിയാകുമോ എന്ന് ഭയമുണ്ടെന്ന് അഭിഭാഷക ടി ബി മിനി പറഞ്ഞു. ഒരുപക്ഷെ ചില കേസുകളിലൊക്കെ സാമൂഹ്യമായിട്ടുള്ള പരിസ്ഥിതികളൊക്കെ പരിഗണിക്കാൻ കോടതിക്ക്, പക്ഷെ അത് അങ്ങനെ പരിഗണിക്കുമ്പോൾ അതൊരിക്കലും വിധിന്യായത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ വിധിന്യായത്തിലെ പരാമർശങ്ങൾ വിചാരണ കോടതി ജഡ്ജിയുടേതല്ലെന്നും സുപ്രീം കോടതിയുടെ വിധിന്യായത്തിലെ പരാമർശമാണെന്നും കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന എൻ കെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലാണ് എൻ കെ ഉണ്ണികൃഷ്ണൻ ഇക്കാര്യം വിശദീകരിച്ചത്. ന്യൂസ് 18 കൊച്ചി. ഇപ്പോൾ നേരത്തെ പ്രേക്ഷകർ പലരും പറഞ്ഞ പോലെ വധശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നൊക്കെ സ്ത്രീകൾ പറയുകയുണ്ടായി. പക്ഷേ സ്വാഭാവികമായും അതിന് ചില നടപടിക്രമങ്ങളുണ്ട്, അതിൻ്റെ ഒരുപാട് നിയമ പരിമിതികളും പോരായ്മകളും ഉണ്ട്, അല്ലെങ്കിൽ നിയമ അവർക്ക് നൽകുന്ന അവകാശമുണ്ട്. അതൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ 302 വകുപ്പിൽ നിർവഹിച്ച വധശിക്ഷ നടപ്പാക്കണമെങ്കിൽ നിയമത്തിന് മുന്നിൽ ഒട്ടേറെ കടമ്പകളുണ്ട്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ ആദ്യം ഹൈക്കോടതി ശരിവെക്കണം. കേസിന്റെ ഏത് ഘട്ടത്തിലും മേൽക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള അവകാശം പ്രതിക്ക് നിയമം ഉറപ്പു നൽകുന്നു. അതായത് അമീറുലിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചാലും നിരവധി നിയമ നടപടിക്രമങ്ങൾ കടന്നുവേണം പ്രതിയുടെ വധശിക്ഷ നടപ്പാക്കേണ്ടത്. അവസാനം രാഷ്ട്രപതിയുടെ ദയാഹർജി വരെ നൽകാനുള്ള അവകാശം പ്രതിക്കുണ്ട്. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 302 വകുപ്പ് അനുസരിച്ച് ഒരു കുറ്റവാളിക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷയാണ് വധശിക്ഷ. ഇതേ വകുപ്പനുസരിച്ചാണ് ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനും വിചാരണ കോടതി വധശിക്ഷ നൽകിയത്. 1973 ക്രിമിനൽ നടപടിക്രമമനുസരിച്ച് വിചാരണ കോടതി നൽകുന്ന വധശിക്ഷ ആദ്യം ഹൈക്കോടതി ശരിവെക്കണം. ഒരു മാസത്തിനുള്ളിൽ വിധിക്കെതിരെ കുറ്റവാളിക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം. വിചാരണ കോടതിയുടെ വിധിയും പ്രതിയുടെ അപ്പീലും പരിഗണിച്ച് ഹൈക്കോടതിക്ക് തീരുമാനമെടുക്കാം. ഹൈക്കോടതിയും വധശിക്ഷ ശരിവെച്ചാൽ പ്രതിക്ക് സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യാം. സുപ്രീംകോടതിയും വധശിക്ഷ അംഗീകരിച്ചാൽ ദയാഹർജിയുമായി രാഷ്ട്രപതിയെ സമീപിക്കാം. ഭരണഘടനയുടെ 72 അനുച്ഛേദം അനുസരിച്ച് രാഷ്ട്രപതിക്ക് മാത്രമാണ് വധശിക്ഷയിന്മേൽ തീരുമാനമെടുക്കാനുള്ള പ്രത്യേക അധികാരം. രാഷ്ട്രപതി ദയാഹർജി തള്ളിയാലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിയുടെ അവകാശങ്ങൾ അവസാനിക്കുന്നില്ല. ഇതുവരെയുള്ള നടപടിക്രമത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ തിരുത്തൽ ഹർജിയുമായി വീണ്ടും സുപ്രീംകോടതിയെ സമീപിക്കാം. നടപടിക്രമങ്ങളിൽ വീഴ്ച കണ്ടെത്തിയാൽ കുറ്റവാളിയുടെ വധശിക്ഷ സുപ്രീംകോടതിക്ക് റദ്ദാക്കാം. എന്നാൽ അത് പരമാവധി ശിക്ഷയായ ജീവപര്യന്തമായി തുടരും. അവസാന നടപടിക്രമവും പൂർത്തീകരിച്ച് കുറ്റവാളിയെ തൂക്കിലേറ്റാനും നിയമപരമായ നടപടിക്രമങ്ങളുണ്ട്. വധശിക്ഷ വിധിച്ച അതേ വിചാരണ കോടതി ജഡ്ജി മരണവാറന്റ് പുറപ്പെടുവിക്കണം. മരണവാറന്റ് നടപ്പാക്കേണ്ടത് കുറ്റവാളി കഴിയുന്ന സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടാണ്. സൈനിക വിചാരണ അനുസരിച്ച് കുറ്റവാളിയെ തൂക്കിക്കൊല്ലുകയോ വെടിവെച്ചു കൊല്ലുകയോ ആകാം.
എന്തായാലും കുറ്റവാളിയെ തൂക്കിലേറ്റണമെങ്കിൽ ഇരയുടെ മാത്രമല്ല പ്രതിയുടെ ഭരണഘടനാ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടണം എന്നർത്ഥം. ശ്യാം ദേവരാജ്, ന്യൂസ് 18, കൊച്ചി.